എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴി പുറത്തുവന്നു എൽദോയ്ക്കും മൂന്ന് വക്കീലന്മാർക്കും എതിരെയുള്ള മൊഴിയാണ് പുറത്തുവന്നത് വസ്ത്രം വലിച്ചു കീറി ഓഫീസിൽ പൂട്ടിയിട്ട് മുദ്രാപത്രത്തിൽ ഒപ്പിടാൻ ഭീഷണിപ്പെടുത്തി ദേഹോപദ്രവം ഏൽപ്പിച്ചു തുടങ്ങിയവയാണ് മൊഴിയിലെ പ്രസക്ത ഭാഗങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ എട്ടിന് കുന്നപ്പള്ളിയുടെ സുഹൃത്ത് അരുൺ ആവശ്യപ്പെട്ടത് പ്രകാരം പരാതിക്കാരി അഡ്വക്കറ്റ് അലക്സിനെ ഫോണിൽ വിളിക്കുകയും ഫോൺ കട്ട് ചെയ്ത ശേഷം തിരിച്ചു വിളിച്ച അഡ്വക്കേറ്റ് അലക്സ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കോവളം സ്റ്റേഷനിൽ നൽകിയ പരാതി പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ പരാതിക്കാരിയുടെ മകനെയും അമ്മയെയും അപായപ്പെടുത്തുമെന്നും അതിനുള്ള ആൾക്കാരെ എം എൽ എ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ അടുത്ത ദിവസം എൽദോസ് വിളിക്കുമ്പോൾ പറയുന്നതുപോലെ ചെയ്യണമെന്നും ഭീഷണിപ്പെടുത്തി ഒൻപതാം തീയതി രാവിലെ ആറ് മുപ്പതിന് എൽദോസ് പരാതിക്കാരിയെ ഫോണിൽ വിളിച്ച് അഡ്വക്കേറ്റ് അലക്സ് വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടാണെന്നും കോവളം സ്റ്റേഷനിൽ തനിക്കെതിരെ നൽകിയ പരാതി പിൻവലിക്കണമെന്നും ഇക്കാര്യം സംസാരിക്കാനായി ജിഷ്ണു എന്നയാളിനെ കാറുമായി അയക്കുമെന്നും അതിൽ വരണമെന്നും അല്ലെങ്കിൽ അമ്മയെയും മകനെയും അപായപ്പെടുത്തുമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഈ വിവരം പരാതിക്കാരി സുഹൃത്തായ ആനന്ദിനെ അറിയിക്കുകയും തുടർന്ന് ജിഷ്ണുവിനൊപ്പം കാറിൽ കയറുകയും ചെയ്തു പാളയത്തിന് സമീപം എത്തുമ്പോൾ എൽദോസ് കാറിൽ കയറുകയും ജിഷ്ണുവിനെ ഒഴിവാക്കി വാഹനം വിഴിഞ്ഞത്തേക്ക് ഓടിക്കുകയും ചെയ്തു അവിടെ എത്തിയ ശേഷം പിന്നീട് എം എൽ എ വഞ്ചിയൂരിലെ ത്രിവേണി ഹോസ്പിറ്റലിന് എതിർവശത്തുള്ള അഡ്വക്കറ്റ് സുധീറിൻ്റെ വക്കീൽ ഓഫീസിലേക്ക് തന്നെയും കൊണ്ടുവന്നു അവിടെ അഡ്വക്കറ്റ് സുധീറിനെ കൂടാതെ അഡ്വക്കേറ്റ് അലക്സ് അഡ്വക്കേറ്റ് ജോസ് എന്നിവരും ഉണ്ടായിരുന്നു ഓഫീസിനുള്ളിൽ കയറിയ ഉടൻ അഡ്വക്കേറ്റ് സുധീർ വാതിൽ കുറ്റിയിട്ടു അവർ ആവശ്യപ്പെട്ട പ്രകാരം ഓഫീസിലെ ക്യാബിനുള്ളിലെ കസേരയിൽ ഞാനിരുന്നു എൻ്റെ ഇടതുഭാഗത്തായി ഭാഗത്തായി എം എൽ എയും അതിനടുത്തായി ജോസും എതിർവശത്തുള്ള മേശയ്ക്കപ്പുറത്തുള്ള കസേരയിൽ അഡ്വക്കേറ്റ് അലക്സും ഇരുന്നു അഡ്വക്കറ്റ് സുധീർ പിറകലായി നിന്നു അഡ്വക്കേറ്റ് അലക്സ് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം കൂടെയുള്ള അഡ്വക്കറ്റുമാരെയും പരിചയപ്പെടുത്തി അതിനുശേഷം ഞാൻ എം എൽ എക്കെതിരെ കോവള സ്റ്റേഷനിൽ നൽകിയ പരാതി പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ ബുദ്ധിമുട്ടാകുമെന്നും എം എൽ എ വിചാരിച്ചാൽ നിങ്ങളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ജയിലിൽ അടയ്ക്കുമെന്നും അതുകൊണ്ട് ഞങ്ങൾ തയ്യാറാക്കിയ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും പറഞ്ഞ് അഡ്വക്കേറ്റ് അലക്സ് എന്നെ ഭീഷണിപ്പെടുത്തി അവർ നൽകിയ മുദ്രപത്രത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ചപ്പോൾ മുപ്പത് ലക്ഷം രൂപ നൽകാമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും എന്നോട് ആവശ്യപ്പെട്ടു അതിന് ഞാൻ വഴങ്ങാത്തതുകൊണ്ട് കൊണ്ട് എം എൽ എ പെട്ടെന്ന് കസേരയിൽ നിന്ന് ചാടി എണീറ്റ് ഡാഷ് മോളെ അനുസരിക്കാൻ പറ്റില്ലേ എന്ന് അസഫ്യം പറഞ്ഞുകൊണ്ട് എൻ്റെ തലയിൽ പിടിച്ച് പിന്നോട്ട് താഴ്ത്തിയ ശേഷം കൈമടക്കി കഴുത്തിന് താഴെയായി ശക്തിയായി ഇടിച്ചു ഇടികൊണ്ട് കമഴ്ന്നു വീഴാൻ പോയപ്പോൾ എം എൽ എ ചുരിദാറിലും തലമുടിയിലും വലിച്ചു പിടിക്കുകയും അപ്പോൾ ശ്വാസം മുട്ടുകയും ചുരിദാറിൻ്റെ പിറകുവശം കീറുകയും ചെയ്തു അതിനുശേഷം എം എൽ എ എൻ്റെ മുടിയിലും ചുരിദാറിലും ബലമായി പിടിച്ച് മുദ്രപത്രത്തിൽ ഒപ്പിടിക്കാൻ ശ്രമിച്ചു ആ സമയം മുദ്രപത്രത്തിൽ എഴുതിയിരിക്കുന്നത് കുറച്ച് എനിക്ക് വായിക്കുവാൻ കഴിഞ്ഞു വായിച്ചു നോക്കിയപ്പോൾ എം എൽ എയുടെ പി ആർ വർക്കിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ആളാണെന്നും ശമ്പളം തരാത്തത് കൊണ്ടാണ് എം എൽ എക്കെതിരെ കള്ളക്കേസ് കൊടുത്തതെന്നും അതിൽ അതിലെഴുതിയിരിക്കുന്നത് കണ്ടു അതുകൊണ്ട് ഞാൻ അതിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു അപ്പോൾ എം എൽ എ കൂടുതൽ ക്ഷുഭിതനായി ഷോളടക്കം കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുകയും ഉണ്ടായിരുന്ന വക്കീലന്മാർ വിടാൻ പറഞ്ഞപ്പോൾ അയാൾ എന്നെ ശക്തിയായി തറയിലേക്ക് തള്ളിയിടുകയും ചെയ്തു ആ വീഴ്ചയിൽ കൈമുട്ടിന് പരിക്കുപറ്റി ഞാൻ ഫയൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ അഡ്വക്കറ്റ് സുധീറും ജോസും എന്നെ തടയുകയും ഡോറിനോട് ചേർന്നുള്ള ഒരു കുഷ്യൻ സീറ്റിൽ പിടിച്ചിരുത്തുകയും ചെയ്തു ഈ സമയം സുധീർ വക്കീൽ ഡോർ തുറന്നു കൊടുത്തപ്പോൾ ഒരാൾ മൊബൈൽ ഫോണുമായി അകത്ത് കടന്നു വരികയും പ്രസ് മലയാളം ചാനൽ റിപ്പോർട്ടർ രാഗം രാധാകൃഷ്ണനാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയും അയാൾ മൊബൈൽ ഫോണിൽ എൻ്റെ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു എം എൽ എ വലിച്ചു കയറിയ ചുരിദാറാണ് ഞാൻ അപ്പോൾ ധരിച്ചിരുന്നത് എം എൽ എ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോ ചാനലിലൂടെ കാണിച്ച് നിന്നെ ഹണി ട്രാപ്പിൽ പെടുത്തുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി പിന്നീട് അവർ സംസാരിച്ച് നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓഫീസിൻ്റെ പുറത്തിറങ്ങി ഓട്ടോറിക്ഷ കൈകാട്ടി അതിൽ കയറി ഈ സമയം വക്കീലന്മാർ താഴെയെത്തി ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തിയിട്ട് ഓട്ടോയിൽ നിന്നും ഇറക്കി എന്നെ ഭീഷണിപ്പെടുത്തി വേറെ ഒരു കാറിൻ്റെ മുൻസീറ്റിൽ കയറ്റി അഡ്വക്കേറ്റ് ജോസാണ് ആ കാർ ഓടിച്ചിരുന്നത് അഡ്വക്കേറ്റ് സുധീറും അലക്സും ആ കാറിൽ കയറി സുധീർ കാറിൻ്റെ പിന്നിലാണ് ഇരുന്നത് കാർ വഞ്ചൂരിൽ നിന്നും പല വഴി പോയി ലോഡ്സ് ആശുപത്രിക്ക് സമീപം എത്തിയപ്പോൾ തന്നെ റോഡിൽ തള്ളിയിട്ട ശേഷം അവർ കാർ ഓടിച്ചു പോയി പരാതിക്കാരി പോലീസിന് കൊടുത്ത മൊഴിയാണിത് ഇതോടെ എൽദോ കൂടുതൽ കുരുക്കലാവുകയാണ് സ്ത്രീപീഡനം ബലാത്സംഗം തുടങ്ങി ഏതൊക്കെ വകുപ്പ് ഉൾപ്പെടുത്താമോ ആ വകുപ്പെല്ലാം എൽദോയ്ക്കെതിരെ പോലീസ് ചാർത്തിയിട്ടുണ്ട്